ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് മുറുകുമ്പോൾ കളത്തിലെങ്ങുമില്ലാതെ മായാവതി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇളക്കിമറിച്ച് പ്രചരണം നടത്തിയ ബി എസ് പി ഇപ്പോൾ ബി ജെ പിയെ സഹായിക്കാനാണ് നിൽക്കുന്നതെന്ന ആരോപണം ശക്തമാണ്. അഖിലേഷ് യാദവും ബി ജെ പിയും തമ്മിലുള്ള പോരായി തിരഞ്ഞെടുപ്പ് മാറിയിട്ടും അതിൽ ഇടപെടാൻ പോലും മായാവതി തയ്യാറായിട്ടില്ല. തങ്ങൾ ചെറിയ പാർട്ടിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അവർ. അവരെ പോലെ പണം ചിലവാക്കാനില്ലെന്നും മായാവതി പറയുന്നു. എന്നാൽ മായാവതിയുടെയും ബി എസ് പിയുടെയും അഭാവം തിരഞ്ഞെടുപ്പ് ഗോതയിൽ നേട്ടമായി മാറുന്നത് അഖിലേഷ് യാദവിനാണ്. ഇത്തവണ ദളിതുകൾക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്ന കൃത്യമായ ബോധമുണ്ട്. ബി എസ് പി വോട്ടുകൾക്കായി അഖിലേഷും ബി ജെ പിയും ഒരുപോലെ രംഗത്തുണ്ട്. എന്തുകൊണ്ടാണ് മായാവതി തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഇല്ലാത്തതെന്ന ചോദ്യവും ശക്തമാണ്. ബൂത്ത് ലെവൽ പ്രവർത്തനമടക്കം ബി എസ് പി ശക്തമാക്കി നിർത്തിയിട്ടുണ്ടെന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സതീഷ് ചന്ദ്രമിശ്ര പറയുന്നു. ജൂലൈ മുതൽ എല്ലാ ജില്ലയിലും സന്ദർശിച്ച് റാലികൾ നടത്തുന്നുണ്ടെന്നും മിശ്ര വ്യക്തമാക്കി. 20% മുകളിൽ വോട്ട് എല്ലാ സമയത്തും കിട്ടുന്ന പാർട്ടിയാണ് ബി എസ് പി. ഈ വോട്ട് കിട്ടിയാൽ യു പി പുഷ്പം പോലെ പിടിക്കാൻ പറ്റുമെന്ന് ബി ജെ പിക്ക് അറിയാം. എന്നാൽ എസ് പിക്കാണ് ഈ വോട്ടിൽ മുൻതൂക്കമുള്ളത്. ബി എസ് പിയെ കളത്തിൽ കാണാനില്ലാത്ത സാഹചര്യത്തിൽ അവരുടെ വോട്ടർമാർ ഏറ്റവും സുരക്ഷിതരായ പാർട്ടിയായി കാണുന്നത് എസ് പി ഐയാണ്. അഖിലേഷ് യാദവ് വലിയ ഓഫറുകളാണ് യു പി ജനതയ്ക്ക് നൽകിയത്. തൊഴിൽ നൽകുന്നതും വനിതകൾക്കുള്ള പ്രഖ്യാപനവും സൗജന്യ വൈദ്യുതി എന്ന ഓഫറും അടക്കം വലിയ പിന്തുണ സ്ത്രീകൾക്കും ദളിതർക്കുമിടയിൽ എസ് പി നേടിക്കഴിഞ്ഞു. എന്നാൽ പാചകവാതക വിലയും ഇന്ധനവിലയും ബി ജെ പിയിൽ നിന്ന് ബി എസ് പിയുടെ വോട്ടർമാരെ അകറ്റി നിർത്തുകയാണ്. നിലവിൽ എസ് പിയെ ചെറിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്താൻ വരെ ബി എസ് പിയുടെ വോട്ട് ബാങ്കിന് സാധിക്കും. അതേസമയം അംബേദ്കറുടെ കടുത്ത അനുയായികളാണ് ബി എസ് പിയുടെ വോട്ട് ബാങ്കായ ദളിതുകൾ. ഇവരെ എസ് പി നേതാക്കൾ നേരിട്ട് കാണുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലടക്കം ബി എസ് പിക്ക് യു പിയിൽ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അഖിലേഷ് യാദവ് ഭീം ആർമിയുടെ പിന്തുണ വരെ തേടിയിട്ടുണ്ട്. യു പിയിൽ സർക്കാരുണ്ടാക്കാൻ സമാജ്വാദികളും അംബേദ്കർ വാദികളുമാണ് വേണ്ടതെന്ന് അഖിലേഷ് പറയുന്നു. 23% വോട്ട് ലഭിച്ചാൽ അവർ സംസ്ഥാനത്ത് തരംഗമുണ്ടാക്കും. 2012 എസ് പി ജയിച്ചത് ബി എസ് പിയുടെ വോട്ട് ചോർത്തിയാണ്. 2017 ബി ജെ പി ജയിച്ചതാകട്ടെ ബി എസ് പിയുടെയും എസ് പിയുടെയും വോട്ടുകൾ ഒരുമിച്ച് ചോർത്തിയിട്ടാണ്. 2007-2006 സീറ്റ് നേടിയാണ് മായാവതി അധികാരത്തിൽ വന്നത്. 2012 അഖിലേഷിന്റെ പാർട്ടി 224 സീറ്റ് നേടി അധികാരം ഉറപ്പിച്ചു. ബി ജെ പിയുടെ വരവോടെയാണ് ബി എസ് പിയുടെ തകർച്ച ഉറപ്പായത്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ബി എസ് പിയെ തരിപ്പണമാക്കി കളഞ്ഞു. 2009 17.5% മാത്രമായിരുന്നു അവരുടെ വോട്ട്. 2014 ബി ജെ പിയുടെ വോട്ട് ശതമാനം 42.63% കുതിച്ചു കയറിയത്. ബി എസ് പിയുടേത് 19.77% കുറഞ്ഞു. ബി എസ് പിയുടെ വോട്ടിൽ നിന്നാണ് ബി ജെ പി വോട്ട് തേടിയതെന്ന് ഉറപ്പായിരുന്നു. ദളിത് വോട്ടുകൾ ബി എസ് പിയിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അത് ആർക്കും നേടാനാവുന്നതാണ്. എന്നാൽ ഇവരുടെ പിന്തുണ ആര് നേടിയാലും അധികാരം ഉറപ്പാണ്.